നമസ്കാരം ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു എന്തും പറയാമെന്ന തോന്നലാണ് ചിലർക്ക് അതിനു കുടപിടിക്കാൻ ചുറ്റിലും ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എന്ത് തോന്നിയ വാസം പറയാനും ആവേശം കൂടും കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനൽ ചർച്ചയിൽ ലക്ഷദ്വീപിന് വേണ്ടി ഘോര വാദിക്കുന്ന ഐഷ സുൽത്താന നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ കേന്ദ്ര രഹസ്യ അന്വേഷണ ഏജൻസി അന്വേഷണം നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ മെയിൻലാൻഡ് ലക്ഷദ്വീപിൽ ബയോ വെപ്പൺ അതായത് ജൈവ ആയുധമായി കോവിഡിനെ ഉപയോഗിച്ചു എന്നാണ് ഐഷ സുൽത്താന ഒരു ഉളുപ്പുമില്ലാതെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞത് ആ പരാമർശം പിൻവലിക്കണമെന്ന് ബി ജെ പി പ്രതിനിധി പറഞ്ഞെങ്കിലും ആയിഷ അതിന് തയ്യാറായില്ല എന്നും മാത്രമല്ല ചാനൽ അവതാരകനായ നിഷാദ് റാവുത്തർ അതിനെ തടയാൻ പോലും ശ്രമിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് കേന്ദ്രം ലക്ഷദ്വീപിൽ കോവിഡിനെ ബയോവെപ്പണായി ഉപയോഗിച്ചു എന്ന തരംതണ രാജ്യദ്രോഹപരമായ പരാമർശം നടത്തിയിട്ടും എവിടെയും ഒരു പ്രതിഷേധവും രാജ്യസ്നേഹികളായ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നല്ലാതെ ആരും ഉന്നയിച്ചു കണ്ടില്ല ബി ജെ പി പ്രവർത്തകരല്ലാത്ത രാജ്യസ്നേഹികൾ ഇന്ന് ഈ ഭാരതത്തിൽ എന്ന് പോലും അത്ഭുതം തോന്നുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം രാജ്യദ്രോഹപരമായ പരാമർശത്തെ പലരും കണ്ടില്ലെന്ന് നടിക്കുന്നു മൗനമായി അതിന് ഒത്താശ പാടുന്നു ഇന്ത്യൻ ശിക്ഷാനിയമപ്രകാരം മത സാമൂഹിക സ്പർദ്ധയും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തെയും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും അട്ടിമറിക്കണമെന്ന ഉദ്ദേശത്തോടെ വ്യാജ പ്രചരണം നടത്തുന്നത് ഗുരുതരമായ കുറ്റമാണ് രാജ്യദ്രോഹപരമാണ് ഇത് വിവാദമായതിനെ തുടർന്നാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി ഐഷയ്ക്കെതിരെയും ചാനൽ അവതാരകനായ നിഷാദ് റാവുത്തറിനെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർന്ന് അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര കാബിനറ്റ് സെക്രട്ടറിക്ക് കൈമാറുകയും ആ അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടി എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിനെതിരെ പോലും എന്തും പറയാമെന്ന ചിന്ത ആയിഷ സുൽത്താനെ പോലുള്ളവർക്ക് ഉണ്ടെങ്കിൽ അതിവിടെ ഈ ഭാരതത്തിൽ നടക്കില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ അതിശക്തമായ ഒരു നിയമ സംവിധാനമുണ്ട് അതിശക്തമായ ഒരു ഭരണകൂടമുണ്ട് ജിഹാദികളുടെ പണം പിൻപറ്റി ദേശദ്രോഹം പടർത്താൻ പഴയ പോലെ സാധിക്കില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇത് ഇന്ത്യ ആയതുകൊണ്ടും ജനാധിപത്യ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നതുകൊണ്ടും മാത്രമാണ് ഐഷയ്ക്കും നിഷാദിനും ഒക്കെ ഇങ്ങനെ രാജ്യവിരുദ്ധമായി സംസാരിക്കാൻ പോലും സാധിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് പോയി ആ രാജ്യത്തിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ ഇവരുടെ നാവ് പൊങ്ങുമോ അങ്ങനെ നാവ് പൊങ്ങിയാൽ പിന്നെ കഴുത്തിന് മേലെ തല കാണില്ലെന്ന് ഇവർക്ക് നന്നായിട്ടറിയാം ബി ജെ പി വിരുദ്ധത എങ്ങനെ രാജ്യവിരുദ്ധതയായി മാറുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത് ബി ജെ പി എതിർക്കാൻ എന്ന പേരിൽ ഒരു രാജ്യത്തെ തന്നെ എതിർക്കുന്ന നമ്മുടെ ഭാരതത്തെ അപമാനിക്കുന്ന ഇത്തരക്കാരെ ഇനിയും നിലയ്ക്കു നിർത്തുക തന്നെ ചെയ്യും നമ്മുടെ കേന്ദ്ര ഭരണകൂടം എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് നിങ്ങൾ നരേന്ദ്രമോദിയെ എതിർത്തുകൊള്ളു അമിത്ഷായെ എതിർത്തുകൊള്ളു കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും എതിർത്തുകൊള്ളു പക്ഷേ ആ എതിർപ്പ് നമ്മുടെ രാജ്യത്തിനോടാകരുത് രാജ്യദ്രോഹപരമായ പരാമർശങ്ങൾ നടത്തിയാകരുത് ലക്ഷദ്വീപിനെ സേവ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഓർക്കണം ലക്ഷദ്വീപും ഇന്ത്യയിലാണെന്ന് ഇന്ത്യൻ നിയമങ്ങൾ ലക്ഷദ്വീപിനും ബാധകമാണെന്ന് അല്ലാതെ നാവിനി എല്ലില്ലെന്ന് കരുതി എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസായി ചാനൽ ചർച്ചകളെ കാണരുത് അല്പമെങ്കിലും ബോധം അല്പമെങ്കിലും രാജ്യസ്നേഹം ഇക്കൂട്ടർ പുലർത്തണമെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പിടിയിലായി കഴിഞ്ഞിരിക്കുന്നു ഇവർ ഇനി ജയിലിൽ സുഖമായി കിടന്ന് ലക്ഷദ്വീപിനെ ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ രാജ്യദ്രോഹികളെ കാത്തിരിക്കുന്നതും അതാണ് വെബ്ഡെസ്ക് ന്യൂസ്